ഹലോ, നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് അഡ് ഈവൻറ്റ് ലിസ്ണേഴ്സ് എന്നതിനെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത് എങ്ങനെ നമുക്ക് ഒരു ഈവൻ്റ് നമ്മുടെ ജാവാസ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്യുന്നു എന്നും അതെങ്ങനെ നമുക്ക് കുറച്ച് ഈവൻസുകൾ എങ്ങനെ പ്രവർത്തിപ്പിക്കാം എന്നതിനെ കുറിച്ചുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. എന്നാൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അഡ് ഈവൻറ്റ് ലിസ്ണേഴ്സിനെ കുറിച്ചാണ്. അതായത് നമുക്ക് സ്വന്തമായിട്ട് ഓരോ ഈവൻസ് ക്രിയേറ്റ് ചെയ്യാണ്. ഇതിന് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻബിൽഡ് ആയിട്ട് ജാവാസ്ക്രിപ്റ്റിൽ വരുന്ന കുറച്ച് ഈവൻസുകളെ കുറിച്ചും അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. എന്നാൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് സ്വന്തമായിട്ട് ഓരോ ഈവൻസ് ഈവൻറ്റുകളെ ക്രിയേറ്റ് ചെയ്ത് അത് നമുക്ക് എങ്ങനെ പ്രവർത്തിപ്പിക്കുന്നു എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഈവൻ്റാണ് ഈ ആഡ് ഈവൻറ്റ് ലിസ്ണേഴ്സ്. ഇതിൻ്റെ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് എന്താണ് എലമെൻ്റ് അത് ചേർത്ത് കൊടുക്കുക, എന്നിട്ട് ഡോട്ട് ഇട്ടതിന് ശേഷം ആഡ് ഈവൻറ്റ് ലിസ്ണേഴ്സ് ഇടുക, എന്നിട്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ മൂന്ന് പാരാമീറ്റേഴ്സ് ആണ് വരുന്നത്. ഒന്നാമത്തേത് ഈവൻ്റ്, രണ്ടാമത്തേത് ഫങ്ഷന്, മൂന്നാമത്തേത് യൂസ് ക്യാപ്ചർ. ഓക്കെ, ഇതിൽ ആദ്യം തന്നെ വരുന്ന ഈവൻസ് ഇത് റിക്വയർഡ് ആയിട്ടുള്ളൊരു പാരാമീറ്ററാണ്. ഓക്കെ, അത് നമ്മൾ എന്താണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇത് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് നമുക്കൊരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ നമുക്കിതിനെക്കുറിച്ച് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് വെച്ചിട്ട് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്തു. ഇതിൽ മുമ്പ് ഉണ്ടായിരുന്ന പ്രോഗ്രാമൊക്കെ ഞാൻ ഇവിടുന്ന് ക്ലിയർ ചെയ്യുന്നു. അതിനുശേഷം നമ്മളിവിടെ വന്ന് HTML എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിവിടെ വന്ന് ബട്ടൺ എന്ന് ചേർത്ത് കൊടുത്തു. ബട്ടണ് നമ്മളൊരു ID ചേർത്ത് കൊടുത്തു. ID ഈക്വൽ ടു BT എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ബട്ടണിൻ്റെ ഉള്ളിൽ എന്താണോ ടെക്സ്റ്റ്, അതായത് നമുക്ക് ബട്ടണിൻ്റെ ഉള്ളിൽ കാണേണ്ട ടെക്സ്റ്റ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഞാൻ ക്ലിക്ക് മീ എന്നൊരു ടെക്സ്റ്റാണ് ചേർത്ത് കൊടുത്തത്. ഓക്കെ, ഇതിൻ്റെ താഴെയായിട്ട് നമുക്കൊരു ഒരു പാരഗ്രാഫിൻ്റെ ടാഗായ P എന്നൊരു ടാഗ് ഉപയോഗിച്ചു. ഈ പാരഗ്രാഫിന് നമ്മളൊരു ID ചേർത്ത് കൊടുക്കുന്നു. ID ഈക്വൽ ടു പാര എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കണ്ടൻറ്റ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ജസ്റ്റ് ഇവിടെ വന്ന് ബ്ലാങ്ക് ആക്കി ഇടുകയാണ് ചെയ്തത്. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടുന്ന് സ്ക്രിപ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ വന്ന് സ്ക്രിപ്റ്റ് എന്ന് എഴുതി, അതിനുശേഷം നമ്മൾ ഡോക്യുമെൻ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഡോക്യുമെൻ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ഐ ഡി എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ബട്ടണിൻ്റെ ID ആണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്, BTN എന്ന് ചേർത്തു. അതിനുശേഷം നമുക്ക് ഇതിനൊരു ഈവൻ ലിസ്ണേഴ്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആഡ് ഈവൻ ലിസ്ണേഴ്സ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇതിനൊരു പേര് നമ്മൾ ഇത് നമ്മൾ പറഞ്ഞു ഈവൻ ലിസ്ണേഴ്സിൽ രണ്ടെണ്ണമാണ് വരുന്നത്, മൂന്ന് പാരാമീറ്ററാണ് വരുന്നതെന്ന് പറഞ്ഞു. ഒന്നാമത്തെ ഈവൻറ്റ്, രണ്ടാമത്തെ ഫങ്ഷന്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇവിടെ ഈവൻറ്റ് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഈവൻറ്റിൻ്റെ പേര് നമ്മൾ ക്ലിക്ക് എന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഈവൻറ്റ് ക്ലിക്ക് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളെ ഫങ്ഷന് ഏതാണോ ഫങ്ഷൻ കാള് ചെയ്യേണ്ട ഫങ്ഷന് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫങ്ഷൻ്റെ പേര് ഫങ്ഷൻ എന്നാണ്. അപ്പോൾ ആ ഫങ്ഷൻ എന്നും ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഒരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഫങ്ഷൻ എന്ന് ചേർത്ത് കൊടുത്തു. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫങ്ഷൻ്റെ പേര് ഫങ്ഷൻ എന്നാണ്. എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടത് ഡോക്യുമെൻ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID. ഇനി അടുത്തതായി നമ്മളിവിടെ അസസ് ചെയ്യുന്നു പാരഗ്രാഫിൻ്റെതാണ്. അപ്പോൾ പാര അതിൻ്റെ ID ആയ പാര എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഡോട്ട് ഇന്നർ HTML, അതായത് അഡീഷണൽ ആയിട്ട് അതിലേക്ക് നമുക്ക് HTML എന്താണോ വേണ്ടത് അഡീഷണൽ ആയിട്ട് നമുക്ക് ഡാറ്റാസ് നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇന്നർ HTML ഈക്വൽ ടു, എന്നിട്ട് നമുക്കതിലേക്ക് എന്താണോ മെസ്സേജ് വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കുക. ഹലോ, ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു പ്ലസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ഒന്ന് പുതിയ ലൈന് വരാൻ വേണ്ടി BR ബ്രേക്ക് എന്നുള്ള ടാഗ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് അഡീഷണൽ ആയിട്ട് ഇതിലേക്ക് എന്തെങ്കിലും ടെക്സ്റ്റ് കൂടി വേണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ വന്ന് ടെക്സ്റ്റ് വെൽക്കം ടു JS എന്ന് കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചെയ്തതിന് ശേഷം സെമി കോളം വെച്ച് ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഞാനിതൊന്ന് സേവ് ചെയ്തു. ഇനി നമുക്കിത് ലൈവ് സെർവർ വെച്ചിട്ടൊന്ന് റണ്ണ് ചെയ്യിപ്പിക്കാം.
അപ്പോൾ നമുക്കിവിടെ ഒരു ബട്ടൺ വന്നിട്ടുണ്ട്. ഈ ജസ്റ്റ് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ കൊടുത്ത ഇവിടെ നമ്മൾ ചേർത്ത് കൊടുത്ത പാരഗ്രാഫിൻ്റെ ഉള്ളിൽ ആ ഇന്നർ HTML ആയിട്ട് ആ ടെക്സ്റ്റും അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ വന്ന് വെൽക്കം ടു JavaScript JS എന്ന് ചേർത്ത് കൊടുത്തത് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ നമുക്ക് ഇതുപോലെ സ്വന്തമായിട്ടൊരു ഈവൻസ് ആണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തത്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് മെനി ഈവൻസ് ഒന്നിലധികം ഈവൻസുകൾ, ഇപ്പോൾ നമ്മളിവിടെ ഒരു ഈവൻസ് ആണ് ചേർത്ത് കൊടുത്തത്, ഇങ്ങനെ ഒന്നിലധികം ഈവൻസുകൾ വെച്ചിട്ട് എങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ചെയ്തതിൽ ഞാൻ ചെറിയൊരു മാറ്റം വരുത്തുന്നുണ്ട്. ഇവിടെ ഈ സ്ക്രിപ്റ്റ് എന്നുള്ള ഭാഗം ഞാനിപ്പോൾ ഒഴിവാക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ പാരഗ്രാഫിൻ്റെ ടാഗ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് മറ്റൊരു പാരഗ്രാഫിന് കൂടി ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ വന്ന് വീണ്ടും പി എന്ന് ടൈപ്പ് ചെയ്തു, എന്നിട്ട് ഇതിൻ്റെ ID നമ്മൾ ചേർത്ത് കൊടുത്തു. ID ഈക്വൽ ടു ഇതിൻ്റെ ID നമ്മൾ പാര 1 എന്ന് ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ ടെക്സ്റ്റ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ജസ്റ്റ് ഇവിടെ ഒരു സ്പേസ് മാത്രം ഇട്ട് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ രണ്ട് ഫംഗ്ഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒന്നാമത്തെ ഫംഗ്ഷൻ്റെ പേര് ഫംഗ്ഷൻ FN എന്നിട്ട് കൊടുത്തു. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എന്താണോ വേണ്ടത്, മെസ്സേജ് നമുക്ക് വേണ്ടത്, അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു അലേർട്ട് മെസ്സേജാണ് ചേർത്ത് കൊടുക്കുന്നത്. അലേർട്ട് മെസ്സേജ് ആയിട്ട് വെൽക്കം ടു JS എന്ന് ചേർത്തു, സ്റ്റേറ്റ്മെൻ്റ് വെച്ച് ക്ലോസ് ചെയ്തു. ഇതേ രൂപത്തിൽ തന്നെ രണ്ടാമത്തെ ഒരു ഫംഗ്ഷൻ കൂടി ക്രിയേറ്റ് ചെയ്യണം. ഫംഗ്ഷൻ എന്നിട്ടു ഓക്കെ, ഈ ഫംഗ്ഷൻ്റെ പേര് നമ്മൾ ഫംഗ്ഷൻ 1 എന്നാണ് ചേർത്ത് കൊടുത്തത്. ഓക്കെ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അതിനുശേഷം ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇനി നമുക്ക് ഇതിലേക്ക്, അതായത് നമ്മൾ ഒന്നാമത്തെ പാരഗ്രാഫിൻ്റെ ഉള്ളിലേക്ക് എന്ത് ടെക്സ്റ്റാണോ വേണ്ടത് അത് ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ വന്ന് ചേർത്ത് കൊടുക്കുകയാണ് ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID, എന്നിട്ട് ഒന്നാമത്തെ പാരഗ്രാഫിൻ്റെ പേരാണ് പാര, എന്നിട്ട് ഡോട്ട് ഇന്നർ HTML, എന്നിട്ട് എന്താണോ നമുക്ക് മെസ്സേജ് വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ സെക്കൻഡ് ഫംഗ്ഷന് പേര് ചേർത്ത് കൊടുക്കുക, ഒരു വാല്യൂ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി അതേ രൂപത്തിൽ തന്നെ നമുക്ക് മൂന്നാമത്തെ ഒരു ഫംഗ്ഷൻ കൂടി ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ വീണ്ടും ഇവിടെ വന്ന് ഫംഗ്ഷൻ എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഫംഗ്ഷൻ്റെ പേര് നമ്മൾ ഇവിടെ വന്നു ഫംഗ്ഷൻ 2 എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇനി ഇതിലും നേരത്തെ നമ്മൾ പറഞ്ഞ രൂപത്തിൽ തന്നെ ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID പാര, രണ്ടാമത്തെ പാരഗ്രാഫ് ആയതുകൊണ്ട് പാര 1 എന്ന് ചേർത്ത് കൊടുത്തു. ഡോട്ട് ഇന്നർ HTML ഈക്വൽ ടു ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ തേർഡ് ഫംഗ്ഷൻ എന്നും ചേർത്ത് കൊടുത്തു. ഓക്കെ, ടെക്സ്റ്റൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് എന്താണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയാണ്. വേരിയബിളിൻ്റെ പേര് മൈ ബട്ടൺ, ഇഷ്ടമുള്ള വേരിയബിൾ നെയിം എന്താണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. മൈ BTN എന്ന് ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു, അതായത് നമ്മളെ ബട്ടണ് എന്താണോ അതിൻ്റെ ID നമ്മൾ ഈ BTN എന്ന വേരിയബിളിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. എന്നിട്ട് നമുക്ക് ഇവിടെ വന്ന് ചേർത്ത് കൊടുക്കുക ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID, എന്നിട്ട് നമ്മൾ ബട്ടൺ എന്താണോ പേര് കൊടുത്തത് അത് ഇതിലേക്ക് ആക്സസ് ചെയ്തെടുത്തു. അതായത് മൈ ബട്ടൺ എന്ന വേരിയബിളിലേക്ക് ബട്ടണിൻ്റെ ID ഏതാണോ അത് നമ്മൾ ഇതിലേക്ക് ആക്സസ് ചെയ്തെടുത്തു. ഓക്കെ, ഇനി നമുക്ക് ആ ബട്ടണ് നമുക്കിവിടെ ഓരോ തവണ ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം എന്നുള്ളത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ വന്ന് മൈ ബട്ടൺ ഡോട്ട് ആഡ് ഇവൻ്റ് ലിസ്ണേഴ്സ് എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ആദ്യം തന്നെ നമുക്കിവിടെ വന്ന് ക്ലിക്ക് എന്നുള്ള ഫംഗ്ഷന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നാമത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് വർക്ക് ചെയ്യണം എന്നുള്ള ഫംഗ്ഷൻ്റെ പേര് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഇതേ രൂപത്തിൽ തന്നെ വീണ്ടും നമ്മൾ മൈ ബട്ടൺ ആഡ് ഈവൻ ലിസ്ണേഴ്സ് ഡബിൾ ക്വോട്ടേഷൻ്റെ ഉള്ളിൽ ക്ലിക്ക് എന്ന് തന്നെ ചേർത്ത് കൊടുത്തു. ഇനി രണ്ടാമത്തെ ഫംഗ്ഷൻ്റെ പേര് ഫംഗ്ഷൻ 2 എന്നും ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇതേ രൂപത്തിൽ തന്നെ മൈ ബട്ടൺ ആഡ് ഈവൻ ലിസ്ണേഴ്സ് വീണ്ടും ക്ലിക്ക് എന്ന് ചേർത്തു. അതിനുശേഷം നമുക്ക് മൂന്നാമത്തെ ഫംഗ്ഷൻ്റെ പേര് ഫംഗ്ഷൻ 2 എന്നും നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് സേവ് ചെയ്യാം. അതിനുശേഷം ഇതൊന്ന് റണ്ണ് ചെയ്യിപ്പിക്കാം. ഇത് ലൈവ് സെർവറിലായതുകൊണ്ട് നമുക്ക് റണ്ണ് ചെയ്ത് ഇവിടെ വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇതൊന്ന് റീലോഡ് ചെയ്തു. ഇനി ഇതിൽ ക്ലിക്ക് ചെയ്താൽ ആദ്യം തന്നെ നമുക്കിവിടെ ആ ഫംഗ്ഷന് നമ്മൾ എന്താണോ അലേർട്ടിൽ കൊടുത്തത് ആ വാല്യൂ നമുക്ക് പ്രിൻറ്റ് ചെയ്ത് വരും. അതായത് നമ്മൾ ഒന്നാമത്തെ ഫംഗ്ഷന്,
ഇവിടെ നമ്മൾ കൊടുത്തത് ഈ ഫംഗ്ഷനാണ്, അത് നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരും. ഓക്കെ, വീണ്ടും നമ്മളിവിടെ വന്ന് ഓക്കെ അമർത്തുകയാണ്. അപ്പോൾ നമുക്കിവിടെ വന്ന് രണ്ടാമത്തെ ഫംഗ്ഷനും അതേപോലെ തന്നെ മൂന്നാമത്തെ ഫംഗ്ഷനും പ്രവർത്തിച്ചാല് ആക്റ്റീവായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതൽ ഈവൻ ലിസ്നേഴ്സ് ഒരു ബട്ടൺ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എങ്ങനെയാണെന്നാണ് ഈ എക്സാമ്പിളിൽ നമ്മൾ നോക്കി. ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കി നോക്കാം. ഒന്നിലധികം ഈവൻസ് ഡിഫറെൻ്റ് ടൈപ്പായിട്ട് നമുക്ക് ഒരേ എലമെൻറ്റിന് നമുക്ക് ഒന്നിലധികം ഈവൻസ് എങ്ങനെ ഡിഫറെൻ്റ് ടൈപ്പായിട്ട് ചേർത്ത് കൊടുക്കുക എന്നുള്ളൊരു എക്സാമ്പിൾ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതേ രൂപത്തിൽ തന്നെയാണ് ഞാൻ ഇതിൽ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ ഇവിടുന്ന് ഒഴിവാക്കുന്നുണ്ട്. ഓക്കെ, നമ്മളിവിടെ ചേർത്ത് കൊടുത്ത സ്ക്രിപ്റ്റിലും ഞാനിവിടെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഫംഗ്ഷൻ്റെ പേര് നമ്മളിവിടെ വന്ന് ഫംഗ്ഷൻ എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഓക്കെ, ഇതിൽ നമ്മളൊരു ബട്ടൺ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. btn.style, അതായത് നമ്മൾ ഈ ബട്ടൻ്റെ ഐഡി ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇതിന് നമ്മൾ സ്റ്റൈല് ചേർത്ത് കൊടുക്കുകയാണ്. സ്റ്റൈല് ഡോട്ട് വിഡ്ത്ത്. ഓക്കെ, എത്രയാണോ നമുക്കിതിൻ്റെ വിഡ്ത്ത് വേണ്ടത് അത് നമുക്ക് സെറ്റ് ചെയ്യാം. വിഡ്ത്ത് ഈക്വൽ ടു ഒരു 50 pixels നമുക്ക് വിഡ്ത്ത് ചേർത്ത് കൊടുക്കാം. സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ക്ലോസ് ചെയ്തു. ഇതേ രൂപത്തിൽ തന്നെ ബട്ടണ് നമുക്ക് btn.style. ഇനി അടുത്തതായി നമ്മൾ ഹൈറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഹൈറ്റ് എത്രയാണോ ചേർത്ത് കൊടുക്കുക. ഹൈറ്റും നമ്മളിവിടെ വന്ന് ഒരു 50 pixels ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം വീണ്ടും നമ്മളിവിടെ വന്ന് btn.style. അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് എന്ന് ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് എന്താണോ കളർ വേണ്ടത് അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി ഇതിൻ്റെ കളറ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന കളറും, കളർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലത്തെ ടെക്സ്റ്റിന് എന്ത് കളറാണോ വേണ്ടത് അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ btn.style എന്നിട്ട് ഇവിടെ വന്ന് .color എന്ന് ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു കളർ നമ്മളൊരു കളറും ചേർത്ത് കൊടുത്തു, ബ്ലൂ. ഓക്കെ, ഇത്രയും നമ്മൾ ഫംഗ്ഷൻ, ഒന്നാമത്തെ ഫംഗ്ഷൻ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ആ കൊടുത്ത ബട്ടൺ എന്തൊക്കെ സ്റ്റൈലുകളാണോ വരേണ്ടത് അതാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തത്. ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് രണ്ടാമത്തെ ഫംഗ്ഷൻ കൂടി ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഫംഗ്ഷൻ എന്നിട്ട് കൊടുത്തു. എന്നിട്ട് ഫംഗ്ഷൻ 1 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ വേണ്ടത് അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ document.getElementById എന്നിട്ട് നമ്മൾ പാരഗ്രാഫിനാണ് നമുക്കിവിടെ ഫീച്ചേഴ്സ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പാര എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് .innerHTML എന്ന് ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു എന്നിട്ട് എന്താണോ നമുക്ക് മെസ്സേജ് വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ മെസ്സേജായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ദിസ് ഈസ് സെക്കൻഡ് ഫംഗ്ഷൻ എന്നാണ് നമ്മളിവിടെ മെസ്സേജായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് നമ്മളിവിടെ മെസ്സേജ് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇനി മൂന്നാമത്തെ ഫംഗ്ഷന് നമുക്ക് എന്താണോ വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. മൂന്നാമത്തെ ഫംഗ്ഷന് ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഫംഗ്ഷൻ എന്നിട്ട് കൊടുത്തു. ഫംഗ്ഷൻ്റെ പേര് function2 എന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമ്മളിവിടെ വന്ന് ഈ ബട്ടണ് നേരത്തെ നമ്മൾ ഒന്നാമത്തെ ഫംഗ്ഷൻ പ്രവർത്തിക്കുമ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റൈലുകളൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ function2-ൽ നമ്മൾ, അതായത് മൂന്നാമത്തെ ഫംഗ്ഷനിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതിന് നമ്മൾ എന്തൊക്കെ സ്റ്റൈലുകളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടോ അതെല്ലാം ഒഴിവാക്കുന്ന ഒരു ഫീച്ചേഴ്സാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്ന് btn.style.width ഈക്വൽ ടു ഡബിൾ കൊട്ടേഷൻ മാത്രം ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ വാല്യൂ നണലായിട്ട് മാറും. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് ഇട്ടു btn.style. ഇനി നമുക്ക് വിഡ്ത്ത് സെറ്റ് ചെയ്യാം. വിഡ്ത്ത് ഈക്വൽ ടു ഡബിൾ കൊട്ടേഷൻ ഇട്ടു. സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ക്ലോസ് ചെയ്തു. ഇനി വീണ്ടും btn. അടുത്തതായി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സ്റ്റൈല് ഡോട്ട് ബാക്ക്ഗ്രൗണ്ട് ഈക്വൽ ടു എന്താണോ വാല്യൂ വേണ്ടത് ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും btn. അടുത്തത് നമുക്ക് ഇവിടെ വന്ന് style.color ഈക്വൽ ടു ഡബിൾ കൊട്ടേഷൻ ഇട്ട് കൊടുത്തു.
ഓക്കെ, ഇത്രയും നമ്മൾ ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ ഒന്നാമത്തെ ഫംഗ്ഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണോ ആഡ് ചെയ്യുന്നത് അതെല്ലാം മൂന്നാമത്തെ ഫംഗ്ഷനിൽ അതൊക്കെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത രൂപത്തിൽ തന്നെ നമ്മളിവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയാണ്. അതായത് ബട്ടൻ്റെ ഐ ഡി എടുക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത്. വേരിയബിളിൻ്റെ പേര് നമ്മൾ മൈ ബി ടി എൻ എന്ന് ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ഐ ഡി, എന്നിട്ട് ബട്ടൻ്റെ പേരെന്താണോ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ബട്ടൻ്റെ പേരായിട്ട് വരുന്നത് ബി ടി എൻ എന്നാണ്, അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ബി ടി എൻ എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇനി ഇവിടെ വന്ന് മൈ ബി ടി എൻ എന്ന് ചേർത്ത് കൊടുത്തു ഡോട്ട്. അതിനുശേഷം ആഡ് ഈവൻ ലിസ്നേഴ്സ്, എന്നിട്ട് അതിന് ശേഷം ബ്രാക്കറ്റിൽ ആദ്യം തന്നെ നമ്മൾ മൗസ് ഓവറാണ് കൊടുക്കുന്നത്. അതായത് മൗസ് അതിൻ്റെ മുകളിലൂടെ പാസ് ചെയ്യുമ്പോൾ ഏത് ഫംഗ്ഷൻ പ്രവർത്തിക്കണം എന്നുള്ളത് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നു. അതായത് ഒന്നാമത്തെ ഫംഗ്ഷൻ പ്രവർത്തിപ്പിക്കണം, അതായത് നമ്മൾ ആ ബട്ടൻ്റെ മുകളിലൂടെ മൗസ് ഒന്ന് മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് ഒന്നാമത്തെ ഫംഗ്ഷൻ ആക്റ്റീവ് ആകണം. അതേപോലെ തന്നെ വീണ്ടും മൈ ബട്ടൺ ആഡ് ഈവൻ ലിസ്നേഴ്സ് ബ്രാക്കറ്റ് ഡബിൾ കൊട്ടേഷൻ, ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ക്ലിക്ക്, അതായത് ആ ബട്ടണ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് ഫംഗ്ഷൻ ആക്റ്റീവ് ആവണമെന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നു. ഫംഗ്ഷൻ ടു എന്ന് അതായത് രണ്ടാമത്തെ ഫംഗ്ഷനാണ് ആ ബട്ടണ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആക്റ്റീവ് ആവേണ്ടത്. ഇനി മൂന്നാമത്തേത് വീണ്ടും മൈ ബട്ടൺ ഡോട്ട് ആഡ് ഈവൻ ലിസ്നേഴ്സ് ബ്രാക്കറ്റ് ഡബിൾ കൊട്ടേഷൻ, ഇനി നമ്മൾ മൗസ് ഔട്ട് അതിൻ്റെ മുകളിൽ നിന്ന് മൗസ് എടുക്കുമ്പോൾ എന്ത് സംഭവിക്കണം എന്നുള്ളതാണ്. മൗസ് ഔട്ട് എന്ന് പറയുമ്പോൾ ഫംഗ്ഷൻ ടു അതായത് മൂന്നാമത്തെ ഫംഗ്ഷനാണ് നമുക്ക് അതിൽ നിന്നും മൗസ് എടുക്കുമ്പോൾ നമുക്ക് ആക്റ്റീവ് ആവേണ്ടത്. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് സേവ് ചെയ്യാം. ഇനി ഇതൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ മൗസ് കൊണ്ടുപോയി വെക്കുമ്പോൾ മൗസ് മൂവിൽ നമ്മൾ എന്തൊക്കെയാണ് മൗസ് ഓവർ എന്തൊക്കെ കാര്യങ്ങളാണോ നമുക്ക് അതായത് ഒന്നാമത്തെ ഫംഗ്ഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ വരണം എന്നുള്ളതാണ് ഇതിൻ്റെ ഉള്ളിൽ മൗസ് കൊണ്ടുപോയി വെക്കുമ്പോൾ സംഭവിക്കുന്നത്. ഓക്കെ.